Assalamu alaikum wa rahmatullahi wa barakatuh. My dear students, welcome back to Arabic class. By the last class, we completed the chapter Shurtiyul Murur, the story about Hamuda, the paralyzed boy. And we have done all the exercises of that chapter. Now we are going to the next chapter, the last chapter of this unit. നമ്മൾ ഷുർത്തുയിൽ മുറൂർ എന്ന കഥ പൂർത്തിയാക്കി, അതിൻ്റെ എക്സസൈസ് എല്ലാം ചെയ്തു. ഇനി അടുത്ത അധ്യായത്തിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ഈ യൂണിറ്റിൻ്റെ ടൈറ്റിലൊന്ന് നോക്കാം. ഇല സആദ ടു സക്സസ് എന്നതായിരുന്നു നമ്മുടെ ഈ യൂണിറ്റിൻ്റെ നെയിം. അതുമായി ബന്ധപ്പെട്ട രണ്ട് ചാപ്റ്റേഴ്സാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്നൊരു കവിതയായിരുന്നു, നമുക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കേണ്ടതിനെ കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കവിത. മറ്റൊന്ന് ഒരു കഥയായിരുന്നു, ഒരു മോട്ടിവേഷനായിട്ടുള്ള, നമുക്കൊരുപാട് പ്രചോദനം നൽകുന്ന, മനുഷ്യൻ്റെ അസാധ്യമായ കഴിവുകളെക്കുറിച്ച്, പരിധിയില്ലാത്ത അവൻ്റെ ശേഷികളെക്കുറിച്ചൊക്കെ പറയുന്ന, നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കഥ, ഹമൂദയുടെ കഥ നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ യൂണിറ്റിലെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ കീമിയ ഉസ്സആദ എന്നതാണ്. കീമിയ ഉസ്സആദ എന്താണ് ഈ ടൈറ്റിലിൻ്റെ അർത്ഥം? വാട്ട് ഇസ് ദ ടൈറ്റിൽ മീൻ? കീമിയ ഉസ്സആദ, സആദ എന്ന വേർഡ് നിങ്ങളൊരു പക്ഷേ ഓർക്കുന്നുണ്ടാവും. നമ്മൾ ഈ അധ്യായത്തിൻ്റെ, ഈ യൂണിറ്റിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്നു, സന്തോഷം, വിജയം എന്ന അർത്ഥത്തിലൊക്കെ പറയപ്പെടുന്ന ഒരു ഒരു വേർഡാണ് സആദ. കീമിയ, കെമിസ്ട്രി പഠിച്ച വിദ്യാർത്ഥികൾ, നിങ്ങൾക്കറിയാം കെമിസ്ട്രിയുടെ ആദ്യ രൂപം അറബികൾ കണ്ടെത്തിയ കീമിയ ആൽക്കെമി ആയിരുന്നു, അല്ലേ? അതിൻ്റെ അറബിക് വേർഡാണ് കീമിയ എന്നുള്ളത്. കീമിയ എന്നാൽ കെമിസ്ട്രി എന്നാണ് അർത്ഥം. മലയാളത്തിൽ രസതന്ത്രമെന്ന് പറയും. അപ്പോൾ കീമിയ ഉസ്സആദ, വിജയത്തിൻ്റെ രസതന്ത്രം, അല്ലെങ്കിൽ കെമിസ്ട്രി ഓഫ് സക്സസ്, ഹാപ്പിനെസ് എന്ന് പറയാം. അപ്പോൾ കെമിസ്ട്രി ഓഫ് സക്സസ് അല്ലെങ്കിൽ ഹാപ്പിനെസ് ഓ വിജയത്തിൻ്റെ രസതന്ത്രം എന്ന് നമുക്ക് ഈ ടൈറ്റിലിന് അർത്ഥം നൽകാം. നമ്മൾ ജീവിതത്തിൽ ധാരാളമായിട്ട് പലപ്പോഴായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് മോട്ടിവേഷൻ, അല്ലേ? പ്രചോദനം. എന്താണ് മോട്ടിവേഷൻ? നമ്മളൊക്കെ ഒരുപാട് മോട്ടിവേഷണൽ ക്ലാസ്സുകൾ ഇരുന്നിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അന്തർലീനമായ കഴിവുകളെ, നമ്മളുള്ളിൽ കിടക്കുന്ന, നമ്മൾ പറയാറുള്ളത് പോലെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ, നമ്മുടെ അസാധ്യമായ അതിരില്ലാത്ത ശേഷികളെ, കഴിവുകളെ, സർഗസിദ്ധികളെയൊക്കെ അതിൻ്റെ മാക്സിമം ലെവലിൽ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളെപ്പോഴും എന്തായിരിക്കണം? മോട്ടിവേറ്റഡ് ആയിരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സിൽ കേൾക്കുന്നവരാണെങ്കിലും പലപ്പോഴും ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ്, അതിൻ്റെ ആ ഒരു പവർ അല്പനാളത്തേക്ക് മാത്രം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയും അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നീങ്ങിയാൽ നമ്മൾ പഴയ പോലെ തന്നെ ആവുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അതിന് കാരണം നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് അല്ല എന്നുള്ളതാണ്. മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മോട്ടിവേഷൻ സെൽഫ് മോട്ടിവേഷനാണ്. നമ്മൾ നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ശേഷികളെ പരിപോഷിപ്പിക്കുവാനുള്ള തീരുമാനങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുമ്പോഴാണ് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്നത്. അതിനാണ് ഏറ്റവും അസാധ്യമായിട്ടുള്ള, പരിധിയില്ലാത്ത അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്യുക. നമ്മൾ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. അറ്റ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് ചാപ്റ്റർ വി ഹാവ് സം ക്വസ്റ്റ്യൻസ്. അലം യജ്ഞിലക അൻതഅരിഫ ഹഖീഖത മൻ അൻത. അലം യജ്ഞിലക, ഖുർആനിലെ ഒരു ആയത്തിൽ ഇത്തരമൊരു പ്രയോഗമുണ്ട്. അലം യജ്ഞിലക്കും, ഇവിടെ അലം യജ്ഞിലക, നിനക്ക് സമയമായില്ലേ, അൻ തഅരിഫ ഹഖീഖത മൻ അൻത, ടു നോ ഹൂ യു ആർ, നീ ആരാണെന്ന് തിരിച്ചറിയാൻ. അൻ തഅരിഫ, ടു റെക്കഗ്നൈസ്, ടു നോ, ഹഖീഖത, റിയാലിറ്റി, മൻ അൻത, നീ ആരാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ എനിക്കിനിയും സമയമായില്ലേ. സ്വന്തത്തെക്കുറിച്ച് മനസ്സിലാവാത്ത, സ്വന്തം ശരീരത്തിൻ്റെ, സ്വന്തം മനസ്സിൻ്റെ കഴിവുകളെക്കുറിച്ച് ബോധവാനല്ലാത്ത,
ഒരാളോടാണ് ഈ ചോദ്യം ചോദിക്കുക. സ്വാഭാവികമായിട്ടും നമ്മോടൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്, അലം യജ്ഞിലക്ക നിനക്ക് സമയമായില്ലേ, അൻത അരിഫ മനസ്സിലാക്കാൻ, ഹഖീഖത മൻ അൻത നീ ആരാണെന്നുള്ള യാഥാർത്ഥ്യം. നമ്മുടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ള ലോകത്തെ ചിന്തകളൊക്കെയും ഫിലോസഫികളൊക്കെയും കൂടുതലും അന്വേഷിച്ചത് കൂടുതലും പരതി നടന്നത് മനുഷ്യൻ എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. മനുഷ്യൻ ആരാണ്, അവൻ എവിടെ നിന്നാണ് വരുന്നത്, അവൻ എവിടേക്കാണ് പോകുന്നത്, അവൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, അവൻ്റെ മനസ്സ്, അവൻ്റെ ആത്മാവ് എന്താണ് എന്നുള്ള ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് അന്വേഷണങ്ങളും ഒരുപാട് ചിന്തകളും ഒരുപാട് തത്വങ്ങളും നമ്മൾ കേൾക്കുകയും അല്ലെങ്കിൽ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയൊരു ചോദ്യം തന്നെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, അലം യജ്ഞിലക അൻത അരിഫ ഹഖീഖത മൻ അൻത, നീ ആരാണെന്ന് തിരിച്ചറിയാൻ എനിക്കിനിയും സമയമായില്ലേ. മറ്റൊന്ന്, അലം യജ്ഞിലക അൻത അരിഫ ഖുദറാതിക അല്ല മഹദൂദ, അലം യജ്ഞിലക നിനക്ക് സമയമായില്ലേ, അൻത അരിഫ ടു നോ ഖുദറാതിക യുവർ സ്കിൽസ് അല്ല മഹദൂദ, പരിധിയില്ലാത്ത അതിരില്ലാത്ത അനന്തമായ ഒരിക്കലും ആർക്കും എണ്ണിത്തിട്ടപ്പെടുത്താനോ പരിനിശ്ചയിക്കാനോ വില കുറച്ച് കാണാനോ സാധിക്കാത്ത അല്ല മഹദൂദ, പരിധിയില്ലാത്ത അതിരില്ലാത്ത നിൻ്റെ ഖുദറാത്തിക് കഴിവുകളെക്കുറിച്ച് കഴിവുകളെ തിരിച്ചറിയാൻ എനിക്കിനിയും സമയമായില്ലേ. നമ്മളൊക്കെ യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണല്ലേ. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള മനുഷ്യൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും താമസിയാതെ അറിയുന്നവരാണ്. ലോകത്തുള്ള മനുഷ്യരെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് ആളുകളുണ്ട്. ജന്മന പല വൈകല്യങ്ങളുമുള്ള ഒരുപാട് കുറവുകളും ശേഷിക്കുറവുകളും ബുദ്ധിമുട്ടുകളും ശാരീരികമായിട്ടും മാനസികമായിട്ടും പലതരത്തിൽ സാമ്പത്തികമായി സാമൂഹികമായി പലതരത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കുറവുകളുമൊക്കെ ജന്മന അനുഭവിക്കുന്നവർ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വലിയ പ്രചോദനങ്ങളായി മാറിയ കഥകൾ നമ്മളൊക്കെ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ എപ്പോഴും കഥ വായിക്കുന്നവരും കാഴ്ചകൾ കാണുന്നവരുമായി മാത്രം ചുരുങ്ങി പോവുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നമ്മൾ തിരിച്ചറിയാത്ത കാലത്തോളം നമുക്ക് ആ അവസ്ഥയിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. ഇവിടെ ചോദിക്കുന്നത് തന്നെയാണ്, അലം യജ്ഞിലക അൻത അരിഫ ഖുദറാതിക അല്ല മഹദൂദ, നിൻ്റെ പരിധിയില്ലാത്ത അതിരില്ലാത്ത കഴിവുകളെ തിരിച്ചറിയാൻ എനിക്കിനിയും സമയമായില്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലം യജ്ഞിലക അൻ തകുഫ അനി ശക്വ വല്ലൗമ വന്നഖദ വൽ മുഖാരന, നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് ആയിന്നിറങ്ങുന്നൊരു ചോദ്യമാണ്, അലം യജ്ഞിലക നിനക്ക് സമയമായില്ലേ, അൻ തകുഫ നിർത്തിവെക്കാൻ, ടു സ്റ്റോപ്പ്, അനി ശക്വ കംപ്ലൈനിങ് പരാതികൾ പരിഭവങ്ങൾ, വല്ലവും ആക്ഷേപങ്ങൾ അക്യൂസിങ്, വന്നഖദ് ക്രിറ്റിസിസം നിരൂപണങ്ങൾ, വൽ മുഖാരന കമ്പാരിസൺ. എന്തൊക്കെയാണ് പറയുന്നത്? നമ്മളെപ്പോഴും ഓരോ കാര്യത്തിനും നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ നമുക്കൊരു ഉത്തരവാദിത്വം കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാനുള്ള എക്സ്ക്യൂസാണ് നമ്മൾ ആദ്യം അന്വേഷിക്കുക. പലപ്പോഴും നമ്മളത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രവർത്തനമാണത് അല്ലേ. നമ്മുടെ ഒരു സ്വഭാവം അങ്ങനെയായതുകൊണ്ട് പലപ്പോഴും നമ്മളെന്ത് ചെയ്യും, ഒരു ഉത്തരവാദിത്വം കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കാനുള്ള മാർഗങ്ങളായിരിക്കും നമ്മളറിയാതെ നമ്മൾ അന്വേഷിക്കുക. അതാണ്, അപ്പോൾ നമുക്ക് പല പരാതികളുണ്ടാവും, പല പരിഭവങ്ങളുണ്ടാവും, പല കാരണങ്ങളും പറയാനുണ്ടാവും. അലം യജ്ഞിലക അൻ തകുഫ അനി ശക്വ, പരാതികൾ നിർത്താൻ നിനക്കിനിയും സമയമായില്ലേ, പരാതികൾ നിർത്തിവെക്കാൻ നിനക്കിനിയും സമയമായില്ലേ, വല്ലവും ആക്ഷേപം, വന്നഖദ് ക്രിറ്റിസിസം അല്ലേ നിരൂപണങ്ങൾ, എല്ലാത്തിനെയും ഏതൊരു വസ്തുവിലും ഏതൊരു വ്യക്തിയിലും ഏതൊരു സംഗതിയിലും കുറവുകളും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ടാവും. എന്നാൽ ചില ആളുകൾ എന്തു മാത്രമേ കാണുകയുള്ളൂ, കുറവുകൾ മാത്രമേ കാണുകയുള്ളൂ ഇല്ലേ. നമ്മുടെ നിലവിലെ പഠന സംവിധാനം ഓൺലൈൻ സിസ്റ്റം ഒരുപാട് കുറവുകൾ അതിനുണ്ട്, എന്നാൽ ഒരുപാട് പോസിറ്റീവുമുണ്ടല്ലേ. നമുക്ക് സാധാരണ സിസ്റ്റത്തിൽ നമുക്ക് കിട്ടാത്ത ഒരുപാട് ഗുണങ്ങൾ ഇവിടെയുണ്ട്. അത് വളരെ വാല്യുബിളായിട്ടുള്ള ഗുണങ്ങൾ തന്നെയാണ്, പോസിറ്റീവ് സൈഡുകളാണ്. പക്ഷേ നമ്മൾ അതിനെയൊന്നും കാണുകയില്ല, നമ്മളെപ്പോഴും നെഗറ്റീവുകളെ മാത്രമേ കാണുകയുള്ളൂ. മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണത്. മനുഷ്യൻ്റെ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ വലിയ വിജയങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത, നമ്മളൊക്കെ ആ വയസ്സിൽ നിന്ന് മാറണം എന്നാലേ നമ്മൾ വിജയത്തിലേക്ക് പോവുകയുള്ളൂ.
അപ്പോൾ അനീഷയ്ക്ക് വന്നക്ത് ക്രിറ്റിസിസം ഒരു ചൊല്ലുണ്ട് മലയാളത്തിൽ, നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും, ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം അല്ലേ. ക്ഷീരമെന്നാൽ പാൽ, ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിൽ അല്ലേ ഈ പശുവിൻ്റെയൊക്കെ അകിട്, പാൽ നിറഞ്ഞിരിക്കുന്ന അകിട്, കൊതുക് പോയിട്ട് അവിടെ ഇരിക്കും. കൊതുകിന് വേണ്ടത് എന്താണ്? ചോരയാണ്. നിറഞ്ഞിരിക്കുന്ന പാൽ കൊതുകിന് വേണ്ട, ആ അവിടെയുള്ള അല്പമുള്ള ചോര മാത്രം മതി. ആ ഇത്തരത്തിലുള്ള കൊതുകിൻ്റെ സ്വഭാവമാണ് നമ്മളിൽ പലർക്കും ഉണ്ടാവുക. നമുക്ക് ചുറ്റുമുള്ള നമുക്ക് അനുകൂലമായ നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ പഠനത്തിന്, നമ്മുടെ ഉയർച്ചയ്ക്ക് എല്ലാം അനുകൂലമായ ഘടകങ്ങൾ ധാരാളം ഉണ്ടാവും. നമ്മളതിനെയൊന്നും കാണില്ല. നമ്മൾ കാണുക എന്തിനു മാത്രമാണ്? നമുക്ക് എക്സ്ക്യൂസുകൾ പറയാൻ, നമുക്ക് കാരണങ്ങൾ പറയാൻ, നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളെ, കുറവുകളെ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, പൊതുവിൽ പലരുടെയും ഒരു, ഞാനടക്കമുള്ള പലരുടെയും ഒരു സ്വഭാവത്തെക്കുറിച്ച് പറയാം, മനുഷ്യൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവം. ഓക്കെ, വൽ മുക്കാറന കമ്പാരിസൺ അല്ലേ നമ്മൾ പറയാറില്ലേ. ജീവിതം എന്നുള്ളതൊരു എക്സാമാണ്, ലൈഫ് ഈസ് എൻ എക്സാം, ബട്ട് എവരിബഡി ഗോട്ട് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. ജീവിതത്തിൽ ജീവിതം എന്നുള്ളത് എന്താണ്? ഒരു പരീക്ഷയാണ്. പക്ഷേ എല്ലാവർക്കും വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മറ്റൊരാളെപ്പോലെ ആവുക എന്നുള്ളത് എല്ലായ്പ്പോഴും സാധ്യമാവണമെന്നില്ല. നമുക്ക് നമ്മളാവുക, നമ്മുടെ മാക്സിമം ലെവലിലേക്ക്, നമ്മുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഉയരത്തിലുള്ള പരിധിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് വൽ മുഖാരന കമ്പാരിസൺ, നമ്മുടെ ശേഷി നമ്മൾ തിരിച്ചറിയണം. നമ്മളെക്കാൾ ഭൗതികമായുള്ള ബുദ്ധിപരമായ ശേഷിയുള്ളവർ നമ്മളെക്കാൾ നേട്ടമുണ്ടാക്കുമ്പോൾ പരിശ്രമങ്ങൾ കൊണ്ട് അവനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ശേഷിക്കുറവിനെ നമ്മളൊരിക്കലും ഒരു കാരണമായിട്ട് കാണാതിരിക്കുക. അതാണ് പറയുന്നത് വൽ മുഖാരന കമ്പാരിസൺ, നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്ത്, നമ്മളാണ് നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ കൊണ്ട് മാത്രം നമ്മെ സൃഷ്ടിച്ച തമ്പുരാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ഓക്കെ, ലിക്കൈ തു ഹഖിക, ഇവിടെ അലമിലക്ക എന്നുണ്ട്, നിനക്ക് സമയമായില്ലേ. ലിക്കൈ തു ഹഖിക, യാഥാർത്ഥ്യമാക്കാൻ, ടു ഫുൾഫിൽ, ടു അഹ്ദാഫക, നിൻ്റെ സ്വപ്നങ്ങൾ, നിൻ്റെ ലക്ഷ്യങ്ങൾ, നിൻ്റെ ഗോൾസ്, യുവർ ഗോൾസ്. വതബിനിയ ആൻഡ് ടു ബിൽഡ് മുസ്തഖ്ബലൻ സാഹിറൻ, എ ബ്രൈറ്റ് ഫ്യൂച്ചർ. അലമിലക്ക, നിനക്ക് സമയമായില്ലേ. ലിക്കൈ തു ഹഖിക, യാഥാർത്ഥ്യമാക്കാൻ, സാക്ഷാത്കരിക്കാൻ, അഹ്ദാഫക്കാൻ, എൻ്റെ സ്വപ്നങ്ങൾ. വതബിനിയ, നിർമ്മിക്കാൻ. മുസ്തഖ്ബലൻ സാഹിറൻ, മുസ്തഖ്ബലൻ മുമ്പ് ചർച്ച ചെയ്ത വേർഡാണ് ഫ്യൂച്ചർ. സാഹിറൻ, ബ്രൈറ്റ്. അപ്പോൾ നിനക്ക് വലിയ ശോഭനമായ ബ്രൈറ്റായ ഒരു ഭാവി നിർമ്മിക്കാൻ നിനക്ക് ഇനിയും സമയമായില്ലേ എന്നൊരു ചോദ്യം നോക്കാം. അപ്പോൾ ആമുഖമായിട്ട് നാലഞ്ച് ചോദ്യങ്ങൾ നമ്മൾ വായിച്ചു. നമ്മൾ വളരെ ഇരുത്തി ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി നോക്കാം. അൽ ആലമു അഫ്റാഹുൻ വഅഹ്സാനുൻ കുല്ലു നാസ് യുഹിബ്ബൂനൽ ഫറഹ്. ലോകം അല്ലെങ്കിൽ ജീവിതം എന്നുള്ളത് എന്താണ്? എ മിക്സ്ചർ ഓഫ് ജോയ് ആൻഡ് സോറോസ്, ജോയ്സ് ആൻഡ് സോറോസ് അല്ലേ. അൽ ആലമു, വേൾഡ്, അഫ്റാഹുൻ വഅഹ്സാനുൻ ഈസ് ജോയ്സ് ആൻഡ് സോറോസ്. എന്താണ് ലോകം എന്നുള്ളത്? സുഖങ്ങളും ദുഃഖങ്ങളുമാണ്, സന്തോഷങ്ങളും സങ്കടങ്ങളുമാണ്. അഫ്റാഹ്, സന്തോഷങ്ങൾ, അഹ്സാൻ, ദുഃഖങ്ങൾ, സോറോസ്. കുല്ലു നാസി, എല്ലാവരും, യുഹിബ്ബൂനൽ ഫറഹ, എല്ലാവരും എന്താണ് ഇഷ്ടപ്പെടുക? സന്തോഷത്തെ മാത്രം അല്ലേ. യുഹിബ്ബൂൻ, എല്ലാവരും ഇഷ്ടപ്പെടുന്നു, അൽ ഫറഹ, സന്തോഷത്തെ. യഫ്റഹൂന ബിവഫ്രത്തിൽ മാൽ വറിഫത്തിൽ അമാൽ വശിഫായിൽ അംറാദ്. യഫ്റഹൂന, ദേ റിജോയ്സ്, അവർ ആസ്വദിക്കുന്നു, അവർ ആനന്ദിക്കുന്നു, അവർ സന്തോഷിക്കുന്നു. ബിവഫ്രത്തിൽ മാൽ, ദ അബണ്ടൻസ് ഓഫ് വെൽത്ത് അല്ലേ, സമ്പത്തിൻ്റെ ആധിക്യത്താൽ. ധാരാളം സമ്പത്തുണ്ടാകുമ്പോൾ, വഫ്രത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം ഉണ്ടാവുക എന്നർത്ഥം, അബണ്ടൻസ്. അൽ മാൽ, സമ്പത്ത്. അപ്പോൾ ധാരാളം സമ്പത്തുണ്ടാകുമ്പോൾ ആളുകൾ സന്തോഷിക്കുന്നു, മനുഷ്യർ. വരിഫത്തിൽ അമാൽ, ഉയർന്ന ജോലി ഉണ്ടാകുമ്പോൾ. റിഫത്ത് എന്നാൽ ഉയർച്ച, അമാൽ ജോബ്. അപ്പോൾ ഉയർന്ന ജോലി ഉണ്ടാകുമ്പോൾ. വശിഫാ ഇൽ അംറാദ്, രോഗങ്ങൾ ഭേദമാകുമ്പോൾ. അറ്റ് ദ ക്യൂർ ഓഫ് ഡിസീസസ്, രോഗങ്ങൾ ഭേദമാകുമ്പോഴും മനുഷ്യർ സന്തോഷിക്കുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്?
യഫ്റഹൂന മനുഷ്യർ സന്തോഷിക്കുന്നു. ബിവഫറത്തിൽ മാൽ ധാരാളം സമ്പത്തുണ്ടാകുമ്പോൾ, വരിഫത്തിൽ അമാൽ ജോലിയിലെ ഉയർച്ചയിൽ, വശിഫായിൽ അമ്രാം രോഗങ്ങൾ ശമനം ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഭേദമാവുമ്പോൾ. ഓക്കെ, വബ്തിസാമത്തി ദുന്യ അമാമഹും, മാത്രമല്ല എപ്പോഴൊക്കെയും വബ്തിസാമത്തി ദുന്യ അമാമഹും, വെൻ ദ വേൾഡ് സ്മൈൽസ് അദ്ദം. ഇബ്തിസാമ പുഞ്ചിരിക്കുക, ദുന്യ ആലം വേൾഡ്, അമാമഹും ടുവാർഡ്സ് ദം. അപ്പോൾ അവരോട് ലോകം പുഞ്ചിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് സുഖങ്ങളും സന്തോഷങ്ങളും ഈ ലോകത്തു നിന്ന് ലഭിക്കുമ്പോൾ ആ സമയത്തൊക്കെ അവരെന്ത് ചെയ്യുന്നു, സന്തോഷിക്കുന്നു. ഓക്കെ, വയഹ്സനൂന അവർ ദുഃഖിക്കുന്നു. ദേ ബിക്കം സാഡ് ബി അം ബിൽ അംറാൽ വിത്ത് ഡിസീസസ് രോഗങ്ങൾ കാരണം അവർ ദുഃഖിക്കുന്നു. വൽ ഫഖർ പോവർട്ടി ദാരിദ്ര്യം, വൽ ഇഹാന ഇൻസൾട്ട് അപ്പോൾ ഒരാ അപമാനം, ഒരാളെ അപമാനിക്കുമ്പോൾ അവർ ദുഃഖിക്കുന്നു. വൽ ആലാം പെയിൻസ് വേദനകൾ, വ അബൂസുദ്ദുന്യ അമാമഹും, വ അബൂസുദ്ദുന്യ അമാമഹും അവരോട് ദുനിയാവ്, അബൂസ് മുഖം ചുളിക്കുമ്പോൾ, നെറ്റ് ചുളിക്കുമ്പോൾ, നെറ്റ് ചുളിക്കുക എന്ന് വെച്ചാൽ അവർക്ക് പ്രയാസങ്ങൾ ഈ ലോകത്തുണ്ടാകുമ്പോൾ. ഓക്കെ, അബൂസ് എന്നാൽ നെറ്റ് ചുളിക്കുക എന്നാണ് അർത്ഥം. ഒരു ഖുർആൻ ഒരു സൂറത്തിൽ അബസ വതവല്ല, അവിടെയൊക്കെ ഈ അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. വഅബൂസിദ്ദുന്യ അമാമഹും ലോകം അവരോട് നെറ്റ് ചുളിക്കുമ്പോൾ, മുഖം ചുളിക്കുമ്പോൾ അവർ ദുഃഖിക്കുന്നു. അതുപോലെ ആലാം വേദനകളുണ്ടാകുമ്പോൾ, വൽ ഇഹാന അപമാനിക്കപ്പെടുമ്പോൾ, വൽ ഫഖർ ദാരിദ്ര്യമുണ്ടാകുമ്പോൾ, ബിൽ അംറാദ് രോഗങ്ങൾ കാരണം അവർ ദുഃഖിക്കുന്നു. ഓക്കെ, ഇനി വലിയൊരു സത്യമാണ് പറയാൻ പോകുന്നത്, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട സുന്നത്തുൽ ഹയാത്തി അയ്യതഖല്ലബൽ മർഉ ബൈന ഹുൽവത്തിൻ വമുറത്തിൻ. ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളതാണ് ഇപ്പോഴത്തെ ജനറേഷൻ, ന്യൂ ജനറേഷൻ്റെ ഒരു സ്വഭാവം, അവർക്ക് എപ്പോഴും സന്തോഷിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അവർ ദുഃഖങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നേയില്ല, ദുഃഖങ്ങൾ അവരറിയുന്നില്ല, ദുഃഖങ്ങൾ അറിയാൻ അവരുടെ രക്ഷിതാക്കൾ അവരെ സമ്മതിക്കുന്നില്ല, അവർക്കതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നില്ല. പൊതുവിൽ പറയുകയാണ്, പഴയൊരു ജനറേഷൻ അങ്ങനെ ആയിരുന്നില്ല, ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, പല പ്രയാസങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ. എന്നാൽ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കുട്ടിക്കാലത്ത് വലിയ പ്രയാസങ്ങളൊന്നും അനുഭവിക്കേണ്ട ഒരു സാഹചര്യമല്ല ഉള്ളത്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, രക്ഷിതാക്കളൊക്കെ സമൂഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഒരു കുടുംബത്തിന് സാമ്പത്തികമായ പ്രശ്നമുണ്ടെങ്കിൽ സമീപവാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആ സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരെ സഹായിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ കുട്ടിക്കാലത്ത് വളർന്നു വരുന്ന സമയത്ത് ആളുകൾക്ക് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. ഇതിന് സംഭവിക്കാൻ പോകുന്നൊരു വിഷയം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ജീവിതത്തിൽ സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും ഒരുപോലെ അഭിമുഖീകരിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ, നമുക്കതിനുള്ള ശേഷിയില്ലെങ്കിൽ, ഭാവിയിൽ നമുക്കൊരു വലിയ പ്രയാസമുണ്ടാകുമ്പോൾ, ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മുടെ തലയിൽ വരുന്ന സമയത്ത്, നമുക്ക് പ്രയാസങ്ങൾ നേടാനുള്ള ശേഷിയില്ലാതെ വരുമ്പോൾ, നമുക്ക് വലിയ പരാജയമുണ്ടാകും, നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നു. ആ സമയത്താണ് ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളുണ്ടാവുക, വലിയ പരാജയങ്ങളുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, സുന്നത്തുൽ ഹയാത്തി അയ്യതഖല്ലബൽ മർഉ ബൈന ഹുൽവത്തിൻ വമുറത്തിൻ, സുന്നത്തുൽ ഹയാത്തി ജീവിതത്തിൻ്റെ ചര്യ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സ്വഭാവം എന്താണ്, ഹയാത്ത് എന്നാൽ ജീവിതം, അന്യതഖല്ലബൽ മർഉ മനുഷ്യൻ മാറിമറിയലാണ് അല്ലേ, മനുഷ്യൻ എപ്പോഴും ഒരേ അവസ്ഥയല്ല, അവൻ മാറി വരും, അവസ്ഥകൾ മാറി വരും. ബൈന ഹുൽവത്തിൻ വമുറത്തിൻ ഏതിൻ്റെയൊക്കെ ഇടയിൽ, ഹുൽവ ബൈന ഹുൽവ മധുരത്തിൻ്റെയും, വമുറത്തിൻ കയ്പിൻ്റെയും, മധുരത്തിൻ്റെയും കയ്പിനുമിടയിൽ മാറി മാറി വരുന്നതായിരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതം. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ സന്തോഷങ്ങൾ മാത്രം എക്സ്പെക്റ്റ് ചെയ്യരുത്, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ദുഃഖങ്ങൾ മാത്രം എക്സ്പെക്റ്റ് ചെയ്യരുത്, നമുക്ക് സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും ഒരുപോലെ ഫേസ് ചെയ്യാൻ അഭിമുഖീകരിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുക. ഓക്കെ, ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടെന്നുള്ളതൊരു പ്രകൃതി നിയമമാണല്ലേ. ഖുർആനിൽ പറയുന്നുണ്ട് ഇന്നമഅൽ ഉസ്രി യുസ്ര, എല്ലാ പ്രയാസങ്ങളുടെയും കൂടെ എന്തുണ്ട്, ഒരു എളുപ്പവുമുണ്ട്. മനുഷ്യൻ എപ്പോഴും പ്രയാസപ്പെടേണ്ട അവസ്ഥയുണ്ടാവില്ല, അവൻ എന്ത് ചെയ്യാൻ സാധിക്കും, അവൻ പരിശ്രമിച്ചാൽ അവൻ എളുപ്പത്തിലേക്ക് എത്താൻ സാധിക്കും. ഇന്നമ തസ്തഖീമു ഹയാതുന ബിമഅരിഫതിന അത്തഗല്ലുബ അല അസ്ബാബിൽ അഹസാനി വമഅരിഫതി തുറുഖ് ഇദാമത്തിൽ അഫ്റാഹ്. ഇന്നമ തസ്തഖീമു ഹയാതുന, നമ്മുടെ ജീവിതം നേരെയാവുന്നത്, ഇന്നമ തസ്തഖീമു നേരെയാവുന്നത്, ഹയാതുന നമ്മുടെ ജീവിതം എപ്പോഴാണത്, ബിമഅരിഫതിന നമ്മൾ അറിയുമ്പോൾ, അത്തഗല്ലുബ
ഓവർകം ചെയ്യുന്നത് അല്ലേ, മറികടക്കുന്നതിനെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ എന്തിനെ, അല അസ്ബാബ് കാരണങ്ങളെ, അൽ അഹസാൻ ദുഃഖങ്ങളുടെ, ദുഃഖങ്ങളുടെ കാരണങ്ങളെ മറികടക്കാൻ നമ്മൾ അറിയുമ്പോഴാണ്, നമുക്കതിനുള്ള ശേഷി ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ജീവിതം തസ്തഖീമോദ് നേരെയാവുന്നത്, ശരിയാവുന്നത്. വമ അരിഫത്തി, അതുപോലെ നമ്മൾ അറിയണമെന്ത്, തുറുഖ് വഴികൾ, ഇദാമത്തിൽ അഫ്രാഹ് സന്തോഷങ്ങളുടെ, ഇദാമത്ത് എന്ന് പറഞ്ഞാൽ സന്തോഷങ്ങൾ, നിത്യസന്തോഷം അല്ലേ, പെർമനൻ്റ് ഹാപ്പിനെസ്. അപ്പോൾ എല്ലായ്പ്പോഴും സന്തോഷം ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെയാണ്, അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയുകയും ചെയ്യണം. എല്ലായ്പ്പോഴും എന്ന് വെച്ചാൽ ജീവിതത്തിലുടനീളമെന്നല്ല, നമുക്കുള്ള സന്തോഷങ്ങളെ, നമുക്കുള്ള അനുകൂല ഘടകങ്ങളെ നിലനിർത്താൻ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് വരുന്ന സൗഭാഗ്യങ്ങളെ അതിൻ്റെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും അതിനെ നിലനിർത്താനും കൂടി നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷങ്ങൾ നിലനിൽക്കുന്നത്. ഓക്കെ, നാം അതെ, ഇദാക്കാനലിൽ ഹമ്മി ബാബുൻ ഫഹുനാക അൽഫു ബാബിൻ ലി ഇസാലത്തിഹി വ അൽഫു ബാബിൻ ലിന്നജാഹി ഫിൽ ഹയാത്തി വത്തമത്തുഇ ബിസ്സആതി ദായിമ. നാം അതെ, ഇദാക്കാനലിൽ ഹമ്മി ബാബിൻ, ഇഫ് ദർ ഇസ് എ ഡോർ ടു സാഡ്നസ് ഫഹുനാക അൽഫു ബാബിൻ ലി ഇസാലത്തിഹി, ദർ ആർ thousands of doors to remove it. നമുക്ക് സങ്കടത്തിലേക്കൊരു വാതിലുണ്ടെങ്കിൽ, സങ്കടത്തിലേക്കുള്ളൊരു കാരണമുണ്ടെങ്കിൽ, ബാബ് എന്നാൽ ഡോർ എന്നാണ് അർത്ഥം, ഹമ്മ് സങ്കടം വിഷമം എന്നൊക്കെ. ഇദാക്കാനിൽ ഹമ്മി ബാബുൻ, ബാബുൻ നമ്മുടെ വിഷമത്തിലേക്ക്, നമ്മുടെ സങ്കടത്തിലേക്ക് നമുക്കൊരു ഡോർ ഉണ്ടെങ്കിൽ, അഥവാ ഒരു കാരണമുണ്ടെങ്കിൽ, നമുക്ക് ദുഃഖിക്കാനൊരു കാരണമുണ്ടെങ്കിൽ, ഫഹുനാക അൽഫു ബാബിൻ, ഹുനാക ദർ ആർ അൽഫു ബാബിൻ, thousand of doors ഇസാലത്തിഹി ടു റിമൂവ് ഇറ്റ്, ടു എലിമിനേറ്റ് ഇറ്റ് അല്ലേ, നമ്മുടെ കാരണങ്ങളെ, ദുഃഖത്തിലേക്കുള്ള നമ്മുടെ കാരണങ്ങളെ ഉപേക്ഷിക്കാൻ, അതിനെ ഒഴിവാക്കാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് അതിനേക്കാൾ കൂടുതൽ വാതിലുകളുണ്ട്, ആയിരക്കണക്കിന് വാതിലുകളുണ്ട്. അൽഫു ബാബിൻ, ആയിരം കണക്കിന് വാതിലുകളുണ്ട്. ലിന്നജാഹി, ഒരായിരം വാതിലുണ്ട്. ലിന്നജാഹി, വിജയത്തിലേക്കുള്ള. ഫിൽ ഹയാത്തി, ജീവിതത്തിലെ. വത്തമത്തുഇ, ആസ്വാദനത്തിലേക്കുമുള്ള. ബിസ്സആതി ദായിമ, പെർമനൻ്റ് ഹാപ്പിനെസ് അല്ലേ, നിത്യ ആനന്ദം. അപ്പോൾ നിരന്തരമായിട്ടുള്ള സന്തോഷത്തിലേക്കുള്ള, അതുപോലെ ജീവിതത്തിലെ വിജയത്തിലേക്കുമുള്ള ആയിരം വാതിലുകൾ അപ്പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ ആ കൂടുതൽ ഉള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റുമുള്ള അനുകൂല ഘടകങ്ങളെയാണ് നമ്മൾ കാണേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, നോക്കാം. ഹൽ വജത്തും അയ്യ ഇസ്ആജിൻ മിനൽ ആഖരീൻ ഹൽ തുവാജിഹൂന അയ്യ മുഷ്കിലത്തിൻ ഫി ഹയാത്തിക്കും. ഹൽ വജത്തും, നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ. അയ്യ ഇസ്ആജിൻ, ഇസ്ആജ് എന്ന വാക്കിന് ഡിസ്റ്റർബൻസ് എന്നർത്ഥമുണ്ട്, അതുപോലെ ഹരാസ്മെൻ്റ് എന്നർത്ഥമുണ്ട്. അപ്പോൾ അപമാനം അല്ലെങ്കിൽ ശല്യം എന്നൊക്കെ അർത്ഥം, അല്ലെങ്കിൽ അക്രമം എന്ന് പറയാം. മിനൽ ആഹയിൻ, മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ശല്യമോ അല്ലെങ്കിൽ അപമാനമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ. ഹൽ തുവാജിഹൂന അയ്യ മുഷ്കിലത്തിൻ ഫി ഹയാത്തിക്കും. ഹൽ തുവാജിഹൂന, ഡു യു ഫേസ് ഓർ ആർ യു ഫേസിങ് അയ്യ മുഷ്കിലത്തിൻ എനി പ്രോബ്ലം ഫി ഹയാത്തിക്കും ഇൻ യുവർ ലൈഫ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ. മുഷ്കില എന്നാൽ പ്രോബ്ലം. തുവാജിഹൂന, ആർ യു ഫേസിങ് ഓർ ഡു യു ഫേസ് ഫി ഹയാത്തിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇതിൻ്റെ ആദ്യ പേജിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ഈ ചാപ്റ്റർ മുഴുവനും നമ്മളെ ചിന്തിപ്പിക്കേണ്ട വാക്കുകളാണ്, നോക്കാം. മഫാത്തിഹുൽ ഖുലൂബ്, കീസ് ഓഫ് ഹാർട്ട്, ഹൃദയത്തിലേക്കുള്ള താക്കോലുകൾ. കുല്ലു ബാബിൻ ലഹു മിഫ്താഹുൻ, എവ്രി ഡോർ ഹാസ് എ കീ, എല്ലാ വാതിലിനും എന്തുണ്ട്, ഒരു ചാവി അല്ലേ, ഒരു താക്കോലുണ്ടാവും. മിഫ്താഹു ഖുലൂബിൻ നാസി ഫഹുവ മഅരിഫത്തു തിബാഇഹിം. മിഫ്താഹു ഖുലൂബിൻ നാസി, ജനങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള ചാവി, താക്കോൽ, അതെന്താണ്, ഫഹുവ, അത് മഅരിഫത്തു, അറിയലാണ്. തിബാഇഹിം, അവരുടെ പ്രകൃതം അല്ലേ. മിഫ്താഹു ഖുലൂബിൻ നാസി, ദ കീ ടു ദ ഹാർട്ട്സ് ഓഫ് പ്യൂപ്പിൾ. ഫഹുവ മഅരിഫത്തു തിബാഇഹിം, ടു നോ ദ നേച്ചർ, അവരുടെ പ്രകൃതം, അവരുടെ സ്വഭാവം, അവരുടെ വ്യക്തിത്വമൊക്കെ അറിയലാണ് ആളുകളുടെ മനസ്സിലേക്കുള്ള താക്കോൽ എന്നാണ് പറയുന്നത്. അതുപോലെ മറ്റെന്താണ്, ഹല്ലു മഷാക്കിലിഹിം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ്. അൽ ഇസ്ലാഹു ബൈനഹും, അവർക്കിടയിൽ സന്ധി ഉണ്ടാക്കുക, പ്രശ്നപരിഹാരം ഉണ്ടാക്കുക. ഇസ്ലാഹ് എന്നാൽ പ്രശ്നപരിഹാരങ്ങൾ. അപ്പോൾ അവർക്കിടയിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ സന്ധി ഉണ്ടാക്കുക,
രണ്ട് ആളുകൾ പരസ്പരം എന്തെങ്കിലും അകൽച്ചയുണ്ടെങ്കിൽ അവരെ ഒന്നിപ്പിക്കുക. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്ന് അകലുന്ന സമയത്ത് അവരെ നമ്മളിലേക്ക് ചേർത്ത് വെക്കുന്ന മൂന്നാമതൊരാളെ നമ്മൾ എന്തായാലും ഇഷ്ടപ്പെട്ടു പോകും, അല്ലേ? അപ്പോൾ ആളുകളെ പരസ്പരം അകറ്റുകയല്ല നമ്മുടെ ധർമ്മം, മറ്റെന്താണ്? ആളുകളെ അകന്നു പോകുന്നവരെ ചേർത്ത് നിർത്തലാണ്, അല്ലേ? ആരോഗ്യകരമായ ബന്ധങ്ങളെ, നല്ല ബന്ധങ്ങളെ നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കണം. അത് നമ്മുടേതായാലും നമ്മുടെ സുഹൃത്തുക്കളുടേതായാലും നമ്മുടെ പരിസരത്തുള്ള ആരുടേതായാലും നല്ല ബന്ധങ്ങൾക്ക് നമ്മൾ കാവലാളുകളാവണം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇഫ്താഹു ഖുലൂബു നാസി, ജനങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള താക്കോൽ, ഫഹുവ മഅരിഫതു തിബാഹിം, അവരുടെ നേച്ചർ, അവരുടെ പ്രകൃതം അറിയലാണ്. ഹല്ലു മഷാക്കിലിഹിം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ്. മഷാക്കിൽ, മുഷ്കിലത്തിൻ്റെ ജംആണെന്ത്? മഷാക്കിൽ അഥവാ പ്രശ്നങ്ങൾ. മഷാക്കിലിഹിം, അവരുടെ പ്രശ്നങ്ങൾ. ഹല്ല് എന്നാൽ ടു സോൾവ്, സൊല്യൂഷൻ. ഓക്കെ, വഅലം, നീ അറിയുക, അന്നൽ ഖുലൂബ, തീർച്ചയായും, അന്ന എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുമായിരിക്കും, തീർച്ചയായും എന്നാണല്ലേ. നമ്മൾ മുമ്പൊരിക്കൽ ഒരു ഗ്രാമർ പഠിച്ചിട്ടുണ്ട്, അന്ന വന്നു കഴിഞ്ഞാൽ അതിനപ്പുറത്തുള്ള ഇസ്മിന് ഫതഹായിരിക്കും, അല്ലേ? നെസ്ബായിരിക്കും. നോക്കൂ ഇവിടെ, വഅലം, നിങ്ങൾ അറിയുക, അന്നൽ ഖുലൂബ എന്നാണ് വന്നത്. ഖുലൂബു എന്നോ ഖുലൂബി എന്നോ അല്ല, മറിച്ച് എന്താണ്? ഖുലൂബ. വഅലം, വഅലം, നീ അറിയുക, അന്നൽ ഖുലൂബ, തീർച്ചയായും ഹൃദയങ്ങൾ, ലാ തുക്തസബു, ഇറ്റ് കനോട്ട് ബി ഗെയിൻഡ്, നമുക്കത് നേടിയെടുക്കാൻ സാധിക്കില്ല. ബിൽ ഖുവത്തി, ശക്തി കൊണ്ട്, വലാബിൽ മാലി, സമ്പത്ത് കൊണ്ട്, വലാബിൽ ജമാൽ, സൗന്ദര്യം കൊണ്ടും, സമ്പത്ത് കൊണ്ടോ ശക്തി കൊണ്ടോ, സമ്പത്ത് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ, അല്ലേ? ഖുവത്ത് ശക്തി, മാൽ സമ്പത്ത്, ജമാൽ സൗന്ദര്യം. അപ്പോൾ ഖുവത്ത് കൊണ്ടോ മാൽ കൊണ്ടോ ജമാൽ കൊണ്ടോ ലാ തുക്തസബു, നേടിയെടുക്കാൻ കഴിയില്ല. എന്തിനെ? അൽ ഖുലൂബ, ഹൃദയങ്ങളെ. നമുക്കൊരാളോട് ഇഷ്ടമുണ്ട്, അയാൾ നമ്മളെയും ഇഷ്ടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. കുറേ കാശ് കൊടുത്താൽ നമുക്ക് ആ സ്നേഹം ലഭിക്കുമോ? ഇല്ല. നമ്മൾ നല്ല ഭംഗിയുള്ളവനാണെന്ന് കരുതി നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കുമോ? ഇല്ല. നമുക്ക് നല്ല, നമ്മൾ നല്ല ശക്തിമാനാണ്, നല്ല മസിൽ പവറുള്ള ഒരാളാണ് നമ്മൾ, അത് ആ കാരണത്താൽ മാത്രം മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുമോ? ഇല്ല. നമ്മളെ ഇഷ്ടപ്പെടുന്നത് എന്ത് കാരണത്താലായിരിക്കണം? നമ്മുടെ സ്വഭാവമായിരിക്കണം, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ശക്സിയത്തായിരിക്കണം. അങ്ങനെയുള്ള ഇഷ്ടമാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹവും ഇഷ്ടമൊക്കെ. നമ്മുടെ സമ്പത്ത് കണ്ട് നമ്മളെ ആരെങ്കിലും സ്നേഹിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ അതൊരു യഥാർത്ഥത്തിലുള്ള സ്നേഹമല്ല. അവർ സ്നേഹിക്കുന്നത് നമ്മുടെ സമ്പത്തിനെയാണ്. നമ്മുടെ സൗന്ദര്യം കാരണം നമ്മളെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്നത് നമ്മളെയല്ല, നമ്മുടെ സൗന്ദര്യത്തെയാണ്. നമ്മൾ സുന്ദരനല്ലെങ്കിലും, നമ്മൾ സൗന്ദര്യമുള്ളവരല്ലെങ്കിലും, നമുക്ക് സമ്പത്തില്ലെങ്കിലും, നമുക്ക് ശക്തിയില്ലെങ്കിലും, നമ്മുടെ മനസ്സറിഞ്ഞ്, നമ്മുടെ മനസ്സിനെ ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് മറ്റൊരാളുടെ സ്നേഹം, മറ്റൊരാളുടെ ഹൃദയത്തെ നമുക്ക് ഒരിക്കലും സമ്പത്ത് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ശക്തി കൊണ്ടോ കീഴടക്കാൻ, നേടിയെടുക്കാൻ സാധിക്കില്ല. ഇന്നമാ തുക്തസബു, പിന്നെ എങ്ങനെയാണ് ഇന്നമാ തുക്തസബു, ഹൃദയങ്ങൾ നേടിയെടുക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത്? ബി അഖല്ലി മിൻ ദാലിക വ അസ്ഹൽ, അതിനേക്കാൾ ചെറിയ, അക്കൽ എന്നാൽ ചെറുത്, കുറഞ്ഞത്, വ അസ്ഹൽ, എളുപ്പമായത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ശക്തി, സമ്പത്ത്, സൗന്ദര്യം, ഇതിനെ ഇതുകൊണ്ടൊന്നുമല്ല ഹൃദയത്തെ നേടിയെടുക്കുന്നത്, മറിച്ച് അതിനേക്കാൾ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ്, അതിനേക്കാൾ സിമ്പിളായ, കുറഞ്ഞ അളവിൽ കുറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവം, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ പെരുമാറ്റം, അവരോടുള്ള നമ്മുടെ സമീപനമൊക്കെ. ഓക്കെ, നോക്കാം. ഇവയെല്ലാം മൊഴിമുത്തുകളാണ് കേട്ടോ. ലാ തബ്ഖൽ ബിൽ ഇബ്തിസാമ, ലാ തബ്ഖൽ, നീ പിശുക്ക് കാണിക്കരുത്, ബിൽ ഇബ്തിസാമ, പുഞ്ചിരിക്കാൻ, പുഞ്ചിരിക്കാൻ നീ പിശുക്ക് കാണിക്കരുത്. ചില ആളുകൾ എപ്പോഴും നമ്മുടെ നാടൻ ശൈലിയിൽ പറഞ്ഞാൽ ചേള വീർപ്പിക്കുക എന്ന് പറയും, അല്ലേ? എപ്പോഴും ഇങ്ങനെ വാ പൂട്ടിയിട്ട് കടന്നൽ കുത്തിയ പോലെ ആയിരിക്കും ചില ആളുടെ മുഖം എല്ലായ്പ്പോഴും. നമ്മളെല്ലാവരും പുഞ്ചിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത്തബസ്സുമു ലിവജ്ഹി അഖീക ലക്ക സദഖത്തുൻ, നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ പുഞ്ചിരിക്കുകയാണെങ്കിൽ അത് നിനക്ക് സദഖയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സദഖ എന്നുള്ളത് എന്താണ്? അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവരെ സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, അവരെ ബഹുമാനിച്ചുകൊണ്ടൊക്കെ നമ്മൾ പുഞ്ചിരിക്കുകയാണെങ്കിൽ
നമുക്കത് ഇബാദത്തായിട്ട് മാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പ്രതിഫലാർഹമായ കാര്യമാണ്. ഓക്കെ, ലാ തബ്ഖൽനി, പിശുക്ക് കാണിക്കരുത്. ബിൽ ഇബ്തിസാമ, പുഞ്ചിരി. ഇബ്തിസാമ എന്ന വേർഡ് ഒരിക്കലും നീ മറക്കാൻ പാടില്ല. ഈ ചാപ്റ്ററിൽ തന്നെ പലതവണ വന്നു, ഇബ്തിസാമ, പുഞ്ചിരിക്കുക. ആമിലിൻ നാസ കമാ തുഹിബ്ബു അൻ യുആമിലൂക, ബിഹേവ് ദ പീപ്പിൾ ദ വേ യു ലൈക്ക് ദം ടു ബിഹേവ് യു. അല്ലേ, നിങ്ങൾ ജനങ്ങളോട് പെരുമാറുക എങ്ങനെ അവർ നിങ്ങളോട് അല്ലെങ്കിൽ നിന്നോട് എങ്ങനെയാണോ പെരുമാറാൻ നീ ആഗ്രഹിക്കുന്നത് അതുപോലെ നീ അവരോട് പെരുമാറുക. ആമിലിൻ നാസ, ജനങ്ങളോട് ഇടപഴകുക അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുക, പെരുമാറുക. കമാ തുഹിബ്ബു, നീ ഇഷ്ടപ്പെടുന്നത് പോലെ. ഐ യു ആമിലൂക്ക്, അവർ നിന്നോട് പെരുമാറുന്നത് എങ്ങനെയാണോ, അവർ നിന്നോട് ഇടപഴകുന്നത് എങ്ങനെയാണോ, അല്ലെങ്കിൽ അവർ നിന്നോട് ഇടപഴകാൻ നീ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നീ അവരോട് ഇടപഴകുക, അവരോട് പെരുമാറുക. സാമ്യ, പുറത്തു കൊടുക്കുക, ക്ഷമാപണം, ക്ഷമ നൽകുക, ക്ഷമിക്കുക. മൻ അസാ ഇലൈക്ക, നിന്നോട്, നിന്നെ ദ്രോഹിച്ചവന്, നിന്നോട് തെറ്റ് ചെയ്ത ഒരാൾക്ക്. മൻ, ഒരാൾക്ക്. അസാ, തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കി, അല്ലേ, ദ്രോഹം ചെയ്തു. ഇലേക്ക, നിന്നിലേക്ക്, നിന്നോട്. അപ്പം നിന്നെ ദ്രോഹിച്ച ഒരാൾക്ക്, നിന്നോട് തെറ്റ് ചെയ്ത ഒരാൾക്ക് നീ എന്ത് ചെയ്യുക? സാമ്യ, നീ മാപ്പ് നൽകുക, പുറത്തു കൊടുക്കുക. തകല്ലം ഖലീലൻ, നമ്മൾ പറയാറില്ലേ ഈ ലോകത്തെ സൃഷ്ടിച്ച എല്ലാം കൊണ്ടും പരിപൂർണവാനായ തമ്പുരാൻ ദൈവം അള്ളാഹു മനുഷ്യർക്ക് പുറത്തു കൊടുക്കുന്നുണ്ട്. എങ്കിൽ ഒന്നുമല്ലാതെ നമുക്കെന്തുകൊണ്ട് പുറത്തു കൊടുത്തുകൂടാ എന്ന് ചോദിക്കാറുണ്ട്. തകല്ലം, സംസാരിക്കുക. ഖലീലൻ, അല്പം സംസാരിക്കുക. വസ്തമ ജയിദൻ, ധാരാളമായിട്ട് കേൾക്കുക. വലിയൊരു സത്യമാണത്. ഈ ഒരു കാലത്തെ ജനങ്ങൾക്ക് ഇല്ലാതെ പോകുന്ന ഒരു വലിയ കഴിവ് കൂടിയാണത്. നമ്മളിലൊക്കെ, നമ്മളെ സമൂഹത്തിൽ ഇപ്പോൾ മാനസികമായി പ്രയാസത്തിലുള്ള ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറുവശത്ത് ഇവരെയൊക്കെ ചികിത്സിക്കുന്ന, ഇവർക്കൊക്കെ ആശ്വാസമാവുന്ന കൗൺസിലേഴ്സും മറ്റുമൊക്കെ ഇത് ഒരേ അളവിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവർക്ക്, ഇവരിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസം? ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കൗൺസിലർ അരികിൽ പോകുന്ന സമയത്ത് മാനസിക പ്രയാസമുള്ള ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസം എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? ഒരൊറ്റ ആൻസറാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? അവരുടെ പ്രശ്നങ്ങളെ, അവരുടെ വിഷമങ്ങളെ, അവർക്ക് പറയാനുള്ളതെല്ലാം സ്വസ്ഥമായി, ശാന്തമായി, നല്ലൊരു കേൾവിക്കാരനായിട്ട് കേൾക്കാൻ അവർക്ക് ഒരാളെ ലഭിക്കുന്നു, വിശ്വസ്തനായ ഒരാളെ ലഭിക്കുന്നു. ഈ ഒരു ഒറ്റ കാരണത്താൽ തന്നെയാണ് കൗൺസിലറുടെ അടുത്തേക്ക് പോകുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു മാനസിക രോഗമുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസമുള്ള, വിഷമുള്ള ഒരാൾക്ക് ആശ്വാസം ലഭിക്കുന്നത്. മാനസിക രോഗിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് തക്കല്ലം, സംസാരിക്കുക. ഖലീലൻ, അല്പം സംസാരിക്കുക. വസ്തമയ, കേൾക്കുക, ശ്രവിക്കുക. ജയിതൻ, നന്നായിട്ട്. നല്ലൊരു ശ്രോതാവിന് ആളുകൾ എപ്പോഴും ഇഷ്ടപ്പെടും. നമ്മളോട് ചില ആളുകൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചിലരോട് സംസാരിക്കുമ്പോൾ, നമ്മൾ പറയുന്നത് മുഴുവനാക്കാൻ സമ്മതിക്കാതെ അവൻ പൂർത്തിയാക്കുകയോ, അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് പറയാനുള്ളത് ഇടയിൽ കയറി പറയുകയോ ചെയ്യുന്ന സ്വഭാവമുള്ളവരെ നമ്മളൊരിക്കലും വല്ലാതെ ഇഷ്ടപ്പെടില്ല. നമ്മൾ പറയാനുള്ളത്, നമുക്ക് പറയാനുള്ളത് സ്വസ്ഥമായിട്ട് കേൾക്കുന്നവരെ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളും അങ്ങനെയാവുക. മറ്റുള്ളവർക്ക് പറയാനുള്ളത് സ്വസ്ഥമായിട്ട് നമ്മൾ കേൾക്കുക, നല്ലൊരു കേൾവിക്കാരനാവുക. തക്കല്ലം ഖലീലൻ, കുറച്ച് സംസാരിക്കുക. വസ്തമ ജയിതൻ, നന്നായിട്ട് കേൾക്കുക. അംസിക് നഫ്സക്, അംസിക്, നീ പിടിച്ചു വെക്കുക. നഫ്സക്, നിയന്ത്രിക്കുക. നഫ്സക്, നിൻ്റെ ശരീരത്തെ. ഇന്ദൽ ഗലബി, വെൻ യു ആർ ആംഗ്രി, വെൻ യു ഗെറ്റ് ആംഗ്രി, നിനക്ക് ദേഷ്യം വരുന്ന സമയത്ത്. അല്ലേ, ഈ ദേഷ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരു കോമഡി സീൻ ഓർമ്മ വന്നു. അംസിക് നഫ്സക്കാ, നിന്നെ നിയന്ത്രിക്കുക. ഇന്ദൽ ഗലബി, ദേഷ്യം വരുമ്പോൾ. നമ്മൾ പലപ്പോഴും നമ്മളെ ഒരാൾ പ്രകോപിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ലാത്തവനായി പോകുമോ, ഒരു കുറവുള്ളവനായി പോകുമോ എന്നൊക്കെ ഒരു തോന്നൽ നമുക്കുണ്ടാവും. എന്നാൽ ഏറ്റവും വലിയ ക്ഷമാശീലനാണ് ഏറ്റവും വലിയ ശക്തിമാൻ എന്നാണ് ജീവിതത്തെ അറിഞ്ഞ മനുഷ്യൻ്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ പ്രവാചകന്മാരും അധ്യാപനങ്ങളും എല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഓക്കെ, നോക്കൂ,
لا تحقرن من المعروف شيئا ولو ان تلقى اخاك بوجه طليق لا تحقرن ني نساراماكرد من المعروف நന്മയെ ஷைஎ ஒன்னினேயும் ஒரு நന്മയേയും நீ நிசாரமாக்கிறது அது எந்தாவட்டே வலோ அன் தல்கா நீ கண்டுமுட்டலாவட்டே அஹாக்கன் சகோதரனே பிவஜஹின் முகத்தோட தொலிக்கின் பிரசன்னமாய பிரசன்னமாய எந்த பிரசன்னமாயால் புஞ்சிக்கிற அல்ல சந்தோஷமுள்ள அல்லே முகம் கருப்பிக்காத்த கனப்பிக்காத்த தலக்கணமில்லாத்த നല്ല സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടിയുള്ള മുഖഭാവം. അപ്പോൾ പ്രസന്നമായ മുഖത്തോടുകൂടി നിൻ്റെ സഹോദരനെ നീ സമീപിക്കുക, അല്ലെങ്കിൽ അവനെ കണ്ടുമുട്ടുന്നതാവട്ടെ, ആ നന്മയെപ്പോലും നീ എന്ത് ചെയ്യാൻ പാടില്ല. അത്തരം ചെറിയ കാര്യത്തെപ്പോലും ഒരിക്കലും ലാ തഹഖറന നീ നിസാരമാക്കരുത്. നമ്മോട് പലപ്പോഴും ചിലരൊക്കെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊക്കെ പലതും ചെറിയ കാര്യങ്ങളായി തോന്നാറുണ്ട് അല്ലേ. ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ, ഇതൊക്കെ ഇങ്ങനെ പറയേണ്ട കാര്യമാണോ, ഇതുകൊണ്ടൊക്കെ എന്ത് ഉപയോഗമാണ് അല്ലെങ്കിൽ ഉപകാരമാണ് ഗുണമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ നന്മയിൽ ഒരു എത്ര ചെറുതാണെങ്കിലും നമ്മളത് നിസ്സാരമാക്കരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാ തഹഖറന നീ നിസ്സാരമാക്കരുത്. മിനൽ മഅറൂഫ് നന്മ വിർച്യു. ലാ തസ്തവി നോട്ട് ഈക്വലൈസ് സമീകരിക്കാൻ പാടില്ല, ഒരുപോലെ കാണാൻ പാടില്ല. അൽ ഹസനത നന്മയെയും വലസയ്യാ തിന്മയെയും, നന്മയും തിന്മയും ഒരുപോലെയല്ല. ലാ തസ്തവി സമമാവില്ല, ഒരിക്കലും സമമാവില്ല. അൽ ഹസനത്തു നന്മയും വലസയ്യാ തിന്മയും, നന്മയും തിന്മയും ഒരിക്കലും സമമാവില്ല. ഇദ്ഫൽ നീ പ്രതിരോധിക്കുക, ബില്ലതി ഹിയ അഹ്സൻ ഏറ്റവും നല്ലതുകൊണ്ട്, ഏറ്റവും നല്ല രീതിയിൽ. ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് മോശമായി എന്തെങ്കിലും പ്രതികരിച്ചാൽ, പെരുമാറിയാൽ, നമുക്ക് പല രീതിയിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാം, പ്രതികരിക്കാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും മനോഹരമായ രീതിയിൽ പ്രതികരിക്കുകയാണ് അല്ലേ. നമ്മളോടൊരു വ്യക്തി ഒരു പ്രശ്നമുണ്ടാക്കിയാൽ ആ വ്യക്തിയുമായിട്ടുള്ള ഭാവിയിൽ നമുക്കുണ്ടാവേണ്ട കാര്യങ്ങളൊക്കെ, ബന്ധങ്ങളെക്കുറിച്ചൊക്കെ, വ്യക്തിബന്ധങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് അതിനൊന്നും കോട്ടം വരാത്ത രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിലാണ് നമ്മളതിനിടയിൽ ചെയ്യേണ്ടത് അല്ലേ. അതാണ് പറയുന്നത്. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. ഏത് കാര്യം നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലയാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും മനോഹരമായ വേർഷൻ, ഏറ്റവും ബ്യൂട്ടിഫുൾ വേർഷനാണ് നമ്മൾ ചെയ്യേണ്ടത്, ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇത് ബില്ലതീ ഹിയ അഹ്സൻ, നീ ഏറ്റവും നല്ല രീതിയിൽ പ്രതിരോധിക്കുക. ഇനി പറയുന്നു, തൂബാലി ഷഖ്സിൻ ജഅലഹുല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈരി വ മിഗ്ലാഖൻ ലിശ്ശർരി. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ചിലരുടെ സാന്നിധ്യം കാരണം നമ്മുടെ സംസാരത്തിൽ മാറ്റം വരും അല്ലേ, നമ്മുടെ ചിന്തകളിൽ മാറ്റം വരും, നമ്മുടെ ശീലങ്ങളിൽ മാറ്റം വരും. എന്നാൽ ചില ആളുകളുണ്ടെങ്കിലോ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. നമ്മുടെ സംസാരം ശരിയായ ദിശയിലായിരിക്കും അല്ലേ. അപ്പോൾ ചിലരുടെ സാന്നിധ്യം എന്താണ് പറയുന്നത്? തിന്മയിലേക്ക് നയിക്കും. നമ്മുടെ ചിന്തകൾ തെറ്റായ രീതിയിലേക്ക് പോവാൻ, നമ്മുടെ ആലോചനകൾ മോശമായ രീതിയിലേക്ക് സഞ്ചരിക്കാൻ ചില ആളുകളുടെ സാന്നിധ്യം കാരണമാകും. അതാണ് പറയുന്നത്, തൂബാലി ഷഖ്സിൻ, ഒരു വ്യക്തിക്ക് മംഗളങ്ങൾ. എന്താണത്? ജഅലഹുല്ലാഹു, അള്ളാഹു അവനെ ആക്കി, മിഫ്താഹൻ താക്കോലാക്കി, ലിൽ ഖൈരി നന്മയുടെ, മിഗ്ലാഖൻ ലിശ്ശർരി തിന്മയുടെ പൂട്ടുമാക്കി അല്ലേ. മിഫ്താഹന താക്കോല് ഖൈറിൻ്റെ താക്കോൽ, നന്മയുടെ താക്കോൽ, മിഗ്ലാഖൻ ലിശ്ശർരി തിന്മയുടെ പൂട്ട്. അപ്പോൾ ചില വ്യക്തികളുണ്ടായാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തകളൊക്കെ മോശമായി പോവും, നമ്മുടെ ആലോചനകൾ മോശമായി പോവും, നമ്മുടെ ശീലങ്ങളൊക്കെ തെറ്റായ രീതിയിലേക്ക് പോവും. എന്നാൽ ചില ആളുകളാണെങ്കിലോ അവർ കാരണം നമ്മുടെ ജീവിതത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാവും അല്ലേ. നമ്മുടെ പല സൗഹൃദങ്ങളും നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യിക്കാറുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മോട് എന്ത് കരുതുമോ എന്ന് വിചാരിച്ച് പലപ്പോഴും നമ്മുടെ ശീലമല്ലാത്ത അല്ലേ, നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമല്ലാത്ത പലതും നമ്മൾ ശീലിച്ചു പോകാറുണ്ട്, അല്ലെങ്കിൽ പല ശീലങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരാറുണ്ട്. പല ഗുണങ്ങളും നമുക്ക് നഷ്ടപ്പെട്ട് ചോർന്നു പോകാറുണ്ട് ചില വ്യക്തികൾ കാരണം. അവരും മനഃപൂർവ്വം നമ്മെ നശിപ്പിക്കുകയല്ല, പക്ഷേ ചില വ്യക്തികളുടെ സാന്നിധ്യം അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ പറയുന്നത് എന്താണ്? തൂബാലി ഷഖ്സിൻ്റെ ഒരു വ്യക്തിക്ക് മംഗളങ്ങൾ. എന്താണ്?
അള്ളാഹുവിനെ ആക്കി മിഫ്താഹൽ ഖൈറ് നന്മയുടെ താക്കോലാക്കി വമിഗലാക്കൽ ഷർരി തിന്മയുടെ പൂട്ടുമാക്കി. ചിലർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴും നല്ല ചർച്ചകളായിരിക്കും, നല്ല കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ, നല്ല പ്ലാൻസ് മാത്രമേ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുള്ളൂ. എന്നാൽ ചിലരാണെങ്കിലോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് ഭാവിയിൽ വിനയാകുന്ന വലിയ വലിയ തെറ്റിലേക്ക് നമ്മെ എത്തിക്കുന്ന പല പ്രശ്നങ്ങളുമായിരിക്കും. ഓക്കെ, ഉഖൂലുന മംലുഅത്തുൻ ബി അഫ്കാരിൻ ഗൈറു ളറൂറിയത്തിൻ ലിദാലിക നഈശു ഹയാത്തൻ ബിലാ മഅന. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഉഖൂലുന മംലുഅത്തുൻ, അവർ ബ്രെയിൻസ് ആർ ഫിൽഡ് ബി അഫ്കാരിൻ ഗൈറു ളറൂറിയ വിത്ത് അൺവാണ്ടഡ് തോട്ട്സ്. നമ്മുടെ ബുദ്ധിയൊക്കെ എന്താണറിയോ, ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഉഖൂലുന നമ്മുടെ ബുദ്ധികൾ മംലുഅത്തിൽ നിറഞ്ഞിരിക്കുകയാണ് ബി അഫ്കാരിൻ ചിന്തകൾ കൊണ്ട്, ഗൈറു ളറൂറിയത്തിൻ ആവശ്യമില്ലാത്ത അനാവശ്യമായ കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലുള്ളത്. ലിദാലിക അതുകൊണ്ട് തന്നെ നഈഷു ഹയാത്തൻ നമ്മൾ ജീവിക്കുന്നു, നഈഷു നമ്മൾ ജീവിക്കുന്നു, ഹയാത്തൻ ജീവിതം ബിലാ മഅന അർത്ഥമില്ലാത്ത, ദാറ്റ്സ് വൈ വി ആർ ലീഡിങ് എ മീനിങ് ലെസ് ലൈഫ്. നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ ഉണ്ടാവേണ്ടത് വളരെ പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമായ ചിന്തകൾ മാത്രമാണ്. എന്നാൽ പലപ്പോഴും നമ്മയൊക്കെ ഭരിക്കുന്നത്, നമ്മെ എന്ന് പ്രത്യേകിച്ചും ഈ ഒരു ജനറേഷനിലെ വിദ്യാർത്ഥികൾ ഭരിക്കുന്നത്, എല്ലാവരെയുമല്ല പലരെയും ഭരിക്കുന്നത് എന്താണ്, അൺവാണ്ടഡായ അവരുടെ ജീവിതത്തിൽ ഭാവിയിൽ അവർക്കൊരിക്കലും ഉപകരിക്കാൻ സാധ്യതയില്ലാത്ത കുറേ കാര്യങ്ങളാണ്. നമുക്ക് എണ്ണി പറയാൻ സാധിക്കും ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. നമ്മെ നമുക്ക് എല്ലാം വേണം, നമുക്ക് ആനന്ദം വേണം, സന്തോഷം വേണം, പഠനം വേണം, എല്ലാം അതിൻ്റേതായ ശരിയായ അളവുകളിൽ വേണം. എന്നാൽ അളവുകൾ തെറ്റുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പഠനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം അത് അളവിൽ കുറയുന്നു. നമ്മുടെ ആനന്ദത്തിന്, നമ്മുടെ സന്തോഷത്തിന്, നമ്മുടെ വിനോദത്തിന് നമ്മൾ നൽകേണ്ട അളവ് അത് കൂടിപ്പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അല്ലെ, ചിലരൊക്കെ ഒരു ഫോട്ടോ എടുത്ത് അതിനെ ഫിൽട്ടർ ചെയ്ത് ഒരുപാട് മോടി കൂട്ടിയിട്ട് അതിനെ ഇൻസ്റ്റഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്ത് അതിന് വരുന്ന ഓരോ ലൈക്കുകളും കമൻറ്റുകളും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അൺവാണ്ടഡായ ചിന്തകളാണ് അവരെയൊക്കെ ഭരിക്കുന്നത്. നമുക്കെല്ലാം വേണം, പക്ഷേ ഓരോന്നിനും അതിൻ്റേതായ അളവുകളിൽ മാത്രം. അപ്പോൾ ഇവിടെ പറയുന്നതാണ് ഉക്കുലുന നമ്മുടെ ഹൃദയം, സോറി നമ്മുടെ തലച്ചോറ് മംലുഅത്തുൻ നിറഞ്ഞതാണ് ബി അഫ്കാരിൻ ഗൈറു ളറൂറിയ വിത്ത് അൺവാണ്ടഡ് തോട്ട്സ്. ലിദാലിക ദാറ്റ്സ് വൈ നഈഷു വി ലീഡ് ഓർ വി ലിവ് ഹയാത്തൻ ബിലാ മഅന, എ മീനിങ് ലെസ് ലൈഫ്, അർത്ഥമില്ലാത്തൊരു ജീവിതം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമ്മളിവിടെ വായിച്ചത്, നമ്മൾ മനസ്സിലാക്കിയത്, ഞാൻ വളരെ ആത്മാർത്ഥയോട് പറയുകയാണ്, ഒരു അധ്യായമായിട്ട് മാത്രം കാണാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കുറേ ചിന്തകളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെ മാക്സിമം പരമാവധി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മളെ സൃഷ്ടിച്ചവൻ നമുക്കിതിനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.